നമസ്കാരം. ഇടതുപക്ഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ സംഘി എക്കോസിസ്റ്റം അഥവാ ആർ എസ് എസ് എക്കോസിസ്റ്റം ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എന്നാൽ സംഗതി സത്യമാണ്. ഇവിടെ കോൺഗ്രസും അതായത് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസും ഇടയ്ക്ക് ബി ജെ പി ഒക്കെ ഭരിച്ചപ്പോഴും ഇവിടെ ഇടത് ജിഹാദി എക്കോസിസ്റ്റം ശക്തമായി തന്നെ നിലവിലുണ്ടായിരുന്നു. അതായത് അവരുടെ കയ്യിലല്ല ഭരണമെങ്കിലും അങ്ങനെ ഒരു എക്കോസിസ്റ്റം, ഒരു സിസ്റ്റം ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തുടർഭരണം നടത്തുന്നു. അപ്പോഴും ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് മാസമായിട്ട് തന്നെ അതിൻ്റെ പിന്നാലെ പോയി ആ സംഗതി വിജയിപ്പിച്ചെടുക്കുന്ന, മുൻപ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്ന അതേ അളവിലും തൂക്കത്തിലും തിരിച്ച് അവർക്കിട്ട് തന്നെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സംഘി സിസ്റ്റം. അതിനവരിപ്പോൾ സംഘി സിസ്റ്റമെന്നും ആർ എസ് എസ് സിസ്റ്റം എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മളിത് ആദ്യം കണ്ടത് ഈ കേരളത്തിൽ ഏതാണ്ട് ഒന്നര വർഷത്തിന് മുമ്പ് വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി, അല്ലെങ്കിൽ വാര്യംകുന്നത്ത് എന്ന് പറഞ്ഞ് ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. അതിൽ പൃഥ്വിരാജ് നായകനായിട്ട് തീരുമാനിക്കപ്പെടുന്നു. പിന്നീട് ഇവിടെയുള്ള സംഘീയ എക്കോസിസ്റ്റം ഉണർന്നെണീക്കുന്നതും അതിനെതിരെ അങ്ങേയറ്റം കരുത്തോടുകൂടി പോരാടുന്നതും നമ്മൾ കണ്ടു. ഒടുവിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ആ സിനിമ ഉപേക്ഷിച്ച് കണ്ടം വഴി ഓടിത്തള്ളേണ്ടി വന്നു. പിന്നെയും ഇത് നമ്മൾ പലതവണ കണ്ടു. മേപ്പടിയാൻ എന്ന ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ പൊട്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇവിടെ നടത്തി നോക്കി ജിഹാദി ഇടത് എക്കോസിസ്റ്റങ്ങൾ. പക്ഷേ ആ സമയവും സംഘി എക്കോസിസ്റ്റം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു ആ സിനിമയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രം ഇറങ്ങിയ കാശ്മീർ ഫയൽസ് എന്ന ചിത്രം, കാശ്മീരിലെ വംശകൃത്യെപ്പറ്റി സത്യസന്ധമായ ഒരു ആഖ്യാനം നടത്തിയ ആ ചിത്രം, ഇവിടെ ഇറങ്ങിയാലും ഒരു മനുഷ്യൻ പോലും അത് കാണരുത് എന്ന ദൃഢനിശ്ചയത്തോടെ അതിന് പരസ്യം പോലും കൊടുക്കാതെ വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രം ഇറങ്ങിയ ഒരു സിനിമ, ഒടുവിൽ 50 മുകളിൽ തിയേറ്ററിലേക്ക് നിറഞ്ഞ സദസ്സിൽ കളിക്കേണ്ട അവസ്ഥയിലെത്തിച്ചു ഇവിടുത്തെ സംഘി സിസ്റ്റം അഥവാ സംഘപരിവാർ സിസ്റ്റം. പിന്നെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് 2 ദിവസം മുൻപ് ഇറങ്ങിയ പാപ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രം. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് റിവ്യൂ വന്ന ഒരു സിനിമയാണത് ഈ കേരളത്തിൽ. നാളെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഇന്നേ അതിന് റിവ്യൂ എഴുതി പ്രചരിപ്പിച്ചതാണ് ഇവിടുത്തെ ജിഹാദി ഇടത് എക്കോസിസ്റ്റങ്ങൾ. എത്ര നല്ല സിനിമയാണെങ്കിലും അത് വിജയിച്ചോളും എന്ന് കരുതാൻ പറ്റില്ല. എത്രയോ നല്ല പടങ്ങൾ ജനങ്ങൾ കാണാതെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പട എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിലെ ഭരണകൂട ഭീകരതയെ പറ്റിയും ആദിവാസികളെ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു കൂടുതൽ ആളുകൾ കാണേണ്ട സിനിമയായിരുന്നു. പക്ഷേ കണ്ടില്ല, വലിയ വിജയമായില്ല. അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചാൽ ഒരു പടം വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും പറ്റും എന്നതിൻ്റെ തെളിവാണ് ഈ ഞാൻ പറഞ്ഞ 3 സിനിമകൾ. അതേപോലെ സുരേഷ് ഗോപിയുടെ ഈ പാപ്പൻ എന്ന സിനിമയും പൊട്ടിച്ച് കയ്യിൽ തരും എന്നായിരുന്നു ഇവിടെയുള്ള ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം വിചാരിച്ചിരുന്നത്. എന്നാൽ ആ സിനിമയ്ക്ക് വേണ്ടി സിനിമ റിലീസാവുന്ന സമയം മുതൽ കൈമേയ് മറന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇവിടെയുള്ള സംഘപരിവാർ അവരുടെ പേജുകൾ, ഗ്രൂപ്പുകൾ, കമൻ്റായിട്ട്, പോസ്റ്റായിട്ടുമൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും അതേപോലെ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ആ സിനിമയും സുരേഷ് ഗോപിയും കൊള്ളില്ല എന്ന് പറഞ്ഞ മീഡിയ 1, അതേപോലെ തന്നെ ഓൺലൈനിലുള്ള ചില യൂട്യൂബ് ചാനലുകൾ ഈ പടം മോശമാണ് എന്ന് പറഞ്ഞ അവരെ കൊണ്ടൊക്കെ തന്നെ ഈ പടം വളരെ നല്ല പടമാണെന്നും പാപ്പൻ തിയേറ്ററുകളിൽ തൂക്കിയടിക്കുമാണെന്ന് മറിച്ച് എഴുതേണ്ടി വന്നു അവർക്കെല്ലാം. ഇതിനെല്ലാം പിന്നിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു സംഘപരിവാർ എക്കോസിസ്റ്റമാണ് എന്ന് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ വരെ തിരിച്ചറിയുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവിടുത്തെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അവരെത്ര ശക്തരാണെങ്കിലും അവരുടെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റാത്ത ഒരു ബദൽ സിസ്റ്റം, ഒരു ബദൽ എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. അത് അനുദിനം
വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അഞ്ചോ ആറോ ബി ജെ പി എം എൽ എമാരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനും മാത്രം വോട്ട് നില പല മണ്ഡലത്തിലായിട്ട് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇവിടെയുള്ള ബി ജെ പി പരാജയപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് നിയമസഭയിൽ ബി ജെ പിക്ക് എം എൽ എമാർ ഇല്ലാതായിപ്പോയത്. പക്ഷേ അതിനർത്ഥം അവരിവിടെ അശക്തരാണ് എന്നല്ല. അവർ തീർച്ചയായിട്ടും ശക്തരാണ്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തൽക്കാലം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് ജിഹാദികളുടെ മേൽ പോലും മേൽക്കൈയോടെ നിൽക്കുന്നത് സംഘപരിവാർ എക്കോ സിസ്റ്റം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.